ഇന്റർനെറ്റിലൂടെ വാർത്തകളും വിശേഷങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ വീട് കോഴിക്കോടിനടുത്തുള്ള അത്തോളി എന്ന സ്ഥലത്ത് പറമ്പത്ത് എന്ന പ്രദേശത്തുള്ള ശ്രീ പ്രശാന്തിൻ്റെയും ഫാമിലിയുടെയും വീടാണ്. ഈ വീട് ശരിക്കും ഇപ്പോൾ ഒരു കൊളോണിയൽ സ്റ്റൈലിലാണുള്ളത്. ഇത് ആദ്യം ഒരു സാധാരണ കോൺക്രീറ്റ് ടെറസിട്ട ഒരു വീടായിരുന്നു. ഏതാണ്ട് 35 വർഷത്തോളം പഴക്കമുള്ള, എന്നാൽ 35 വർഷത്തെ പല റിനോവേഷനും അതിന് മുകളിൽ പല ഏച്ചുകൂട്ടലുകളും മാറ്റിയെടുക്കലൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വീട്. ആ വീടിനെ ഒരു വലിയ വീടാക്കി മാറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ ഒരു ചെറിയ വീടിനെ പൊളിക്കാതെ അതിലെ അടിസ്ഥാന സൗകര്യങ്ങളായ 4 ബെഡ്റൂമും കിച്ചനും അതുപോലെ തന്നെ ഡൈനിങ് ഹാളും ഒക്കെ നിർത്തിക്കൊണ്ട് ഒരു ലിവിങ് റൂമും വരാന്തയും മാത്രം എടുത്തുകൊണ്ടാണ് ഈ വീടിൻ്റെ എലിവേഷൻ ടോട്ടലായി ചേഞ്ച് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത്, അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ അത്തരത്തിലുള്ള ഒരുപാട് നല്ല വീടുകൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും പൊളിച്ച് മാറ്റപ്പെടുന്നുണ്ട്. കാരണം അനാവശ്യമായുള്ള ഡിസൈൻ സെൻസ് ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടോ എക്സ്പെൻസ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അത്തരം ഒരു ബിൽഡിംഗ് നന്നാക്കിയാൽ ശരിയാവില്ല, അല്ലെ പഴയ വീട് നന്നാക്കിയാൽ ശരിയാവില്ല എന്നുള്ള ഒരു പൂർണ്ണമായ ബോധ്യം ആളുകളുടെ മനസ്സിലുള്ളതുകൊണ്ട് എന്തോ അത്തരത്തിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് വീടുകൾ, നമ്മളെ അച്ഛനമ്മമാരുണ്ടാക്കിയ വീടുകൾ പൊളിച്ചു മാറ്റുന്ന ഒരു കാലഘട്ടത്തിൽ അച്ഛനും അമ്മയും ഉണ്ടാക്കിയ ആ വീടിനെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ആ വീടിന് വേറൊരു ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ ഒരു മേക്ക് ഓവർ കൊടുത്തിരിക്കുകയാണ് ഈ പറയുന്ന ഈ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. ഇത് ഈ വീട്ടിൽ കയറുമ്പോൾ തന്നെ ഒരു ചെറിയ വരാന്തയാണ്. ആദ്യം ഈ വീടിന് വരാന്ത ഉണ്ടായിരുന്നില്ല. അപ്പോൾ വരാന്ത കഴിഞ്ഞാൽ നമ്മൾ ലിവിങ് റൂമിലെത്തും. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു കാർ പോർച്ചുണ്ട്. ഈ പറയുന്ന യൂണിറ്റാണ് ഈ വീടിനെ മാറ്റിമറിച്ചത്. മറ്റത് എക്സിസ്റ്റിംഗ് യൂണിറ്റിൻ്റെ മുകളിലെ ഡിസൈൻ വർക്കുകളും അതിലെ ജനൽ, വാതിൽ, അതിൻ്റെ സൺഷെയ്ഡുകൾ, അത്തരം കാര്യങ്ങളൊക്കെ മാറ്റങ്ങളുമാണ് ഈ വീടിനെ വേറൊരു ദൃശ്യഭംഗിയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു. ഇത് വലിയൊരു കിണറാണ്. ആ കിണറിനെ കിണറല്ല എന്ന് തോന്നുന്ന രീതിയിൽ ഒരു ഇരിപ്പിടമാക്കിയിട്ടും ഒരു സ്റ്റാച്യു സ്പേസ് ആക്കിയിട്ടും അതിനെ മാറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഈ ബിൽഡിങ്ങിൻ്റെ ഇവിടെ വെച്ചിട്ടുള്ള വലിയ പ്രത്യേക സ്റ്റൈലിലുള്ള ജനലുകൾ, അതിൻ്റെ മുകളിലുള്ള ജനലുകൾ, അപ്പം ഒരു ഔട്ടർ ഏരിയയിൽ മൊത്തം തന്നെ അവർക്കൊരു ഓപ്പൺ ടെറസ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ആ ഓപ്പൺ ടെറസ് ക്ലോസ് ചെയ്ത ഏരിയയാണ് ആ കാണുന്ന ഉയർന്നിരിക്കുന്ന സ്ഥലം. സൺ ഷെയ്ഡുകളില്ല, റെയിൻ ഷെയ്ഡുകളുള്ളൂ. റെയിൻ ഷെയ്ഡുകളൊക്കെ തന്നെ കാസ്റ്റ് അയണും സ്റ്റീലും ഉപയോഗിച്ചിട്ടുള്ള 4 വരി ഓടി വരുന്ന അല്ലെങ്കിൽ 3 വരി ഓടി വരുന്ന അത്തരത്തിലുള്ള റെയിൻ ഷെയ്ഡുകൾ മാത്രമാണ് ഈ വീട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഈ വീടിൻ്റെ ആദ്യ ഘടന വളരെ സാധാരണ രീതിയിലുള്ള ഒരു ഓർഡിനറി വീടായിരുന്നു. 4 ബെഡ്റൂമും ഒരു കിച്ചനും ചെറിയ സിറ്റ് ഔട്ടുള്ള വീട്. അതിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താതെ അതിൻ്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പൊളിച്ചളയണത്. ഇതിൻ്റെ സൂപ്പർ സ്ട്രക്ചർ ഇതിനോട് കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു കോറിഡോർ കൂടെ പഴയ വീടും ഈ വീടിനും ഒരു ഇടനാഴിയായി ബന്ധപ്പെടുത്തുകയാണ്. അപ്പം ഈ യൂണിറ്റ്, ഈ പറയുന്ന കാർപോർച്ച് യൂണിറ്റ് ഇത്രയും മാത്രമേ നമ്മൾ പുതുതായി പണിഞ്ഞിട്ടുള്ളൂ. ഈ പറയുന്ന വരാന്തി, ഈ 3 യൂണിറ്റാണ് ഈ വീടിൻ്റെ പിന്നെ പഴയ അവസ്ഥയിൽ നിന്ന് ഈ വീടിനെ റിനോവേഷൻ ചെയ്യാൻ പ്രാപ്തമാക്കുന്നത്. ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഒരു ചെറിയ കട്ടിങ്ങിലൂടെ നമുക്കൊരു വീടിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ വലിയ വീടുകളൊക്കെ തച്ച് പൊളിച്ച് അതിൻ്റെ കോൺക്രീറ്റ് സ്ലാബൊക്കെ അടത്തി അത് പൊളിച്ച് മാറ്റിയിട്ട് അച്ഛനും അമ്മയും ഉണ്ടാക്കിയിട്ട് നല്ല ഉറപ്പുള്ള വീടായിരിക്കും. ആ വീടിനെ മുഴുവൻ നമ്മൾ നശിപ്പിച്ചിട്ട് വീണ്ടും അത്ര തന്നെ ഉറപ്പില്ലാത്ത മെറ്റീരിയലും കാര്യം ഉപയോഗിച്ച് നമ്മൾ വീണ്ടും റീബിൽഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ കൂടുതൽ കോസ്റ്റ് കൂട്ടാനും നമുക്കുള്ള പ്രോപ്പർട്ടീനെ നമുക്ക് മനോഹരമാക്കാനും പറ്റും എന്നുള്ളതാണ് ഈ വീടിൻ്റെ ഔട്ടർ ഏരിയയിൽ ഈ കാണുന്ന ഇഫക്റ്റുകളൊക്കെ തന്നെ. ബാക്കി എല്ലാം ഫെറോസിമെൻറ്റും കാസ്റ്റ് അയണും അതുപോലെയുള്ള കുറച്ച് ആർട്ടിഫാക്ട്സുകളുമാണ് ഈ വീടിനെ മനോഹരമാക്കുന്നത്. ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് പോലും പിന്നെ നമ്മൾ ഒന്നായിട്ട് കല്ലിടാതെ ഒരു പാസേജൊക്കെ വെച്ച് ആ പിന്നെ ഒരു ചെറിയ മിനി ഗേറ്റ് കൂടെയുള്ള വേറൊരു പാസേജ്, കാറ് കയറാൻ മറ്റൊരു പാസേജ്, അങ്ങനെയൊക്കെയുള്ള ഡിസൈനിലൂടെയാണ് ഈ വീടിൻ്റെ മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഒരു ഈ കാണുന്ന പിന്നെ പില്ലറുകളൊന്നും തന്നെ വുഡല്ല, പക്ഷേ നമുക്ക് വുഡൻ ഫീലിംഗ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഫെറോസിമെൻറ്റിലുള്ള അത്തരം ഡിസൈനുകൾ, കഴുക്കോലുകളൊക്കെ തന്നെ മെറ്റലാണ്, പക്ഷേ എന്നാലത് വുഡുമായി തോന്നിപ്പിക്കുന്ന രീതിയിൽ പെയിൻറ് ചെയ്തിരിക്കുകയാണ്. അപ്പം വുഡിൻ്റെ ആംബിയൻസ് കൂടുതലുള്ള മാതിരി കൊളോണിയൽ സ്റ്റൈലുള്ള അല്ലെങ്കിൽ
പിന്നെ ഇംഗ്ലീഷ് പഴയ ബംഗ്ലാവിൻ്റെ സ്റ്റൈലിലൊക്കെയുള്ള യൂറോപ്യൻ കൺസെപ്റ്റിലുള്ള വീടാണ് നമ്മളിവിടെ റീഡിസൈനിൽ ചെയ്തിട്ടുള്ളത്. ഇതിന് മുഴുവൻ ഉപയോഗിച്ചുള്ളത് പഴയ ഓടുകളാണ്. പഴയ ഓടുകൾക്കൊരു കോപ്പർ ടിൻഡ് കൊടുത്തിട്ട് അത്തരത്തിലുള്ള ഓടുകൾ നമ്മൾ അതിന് ലയിച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ കോമ്പൗണ്ടുകൾ ഫെറോസിമെൻ്റിലുള്ള പിക്കറ്റ് ഫെൻസിങ് ആണ്. അതിന് വുഡൻ കളർ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബൈറ്റൊക്കെ ആകുമ്പോൾ മെയിൻ്റെനൻസ് കൂടും. മാത്രമല്ല ഒരു മീറ്ററോളം 3 അടിയോളം പ്രൊട്ടക്ഷനുള്ള ഈ വീടിൻ്റെ എല്ലാ ഭാഗത്തും നനവ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവില്ല. ഈർപ്പം വീടിൻ്റെ മുകളിൽ നിന്ന് ഒരിക്കലും വരില്ല. അപ്പോൾ ഭൂമിയിൽ നിന്ന് തെറിച്ച് വീഴുന്ന വെള്ളങ്ങൾ മാത്രമേ ഈർപ്പായി മാറുന്നുള്ളൂ. മറ്റേ ചുമരൻ്റെ മുകളിലൊക്കെ ഇപ്പോൾ നമുക്കറിയാം കണ്ണമ്പറി വീടുകളൊക്കെ ആണെങ്കിൽ ചുമരൻ്റെ മുകളിലും സൺഷീഡിലൊക്കെ തന്നെ നിറയെ വെള്ളം ഉണ്ടാവും, അതിൽ ഫംഗസ് ഉണ്ടാവും, അത് കുത്തി നമ്മൾ പുറത്താക്കാൻ പോകണോ. അപ്പോൾ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ പുതിയ രീതിയിലുള്ള അപ്പോൾ കണ്ണമ്പറിയോ അല്ലെങ്കിൽ അതേമാതിരിയുള്ള മോഡേൺ ആയിട്ടുള്ള റിനോവേഷനോ അല്ലെങ്കിൽ മോഡേൺ ആയിട്ടുള്ള ഹൗസ് ഡിസൈനുകളൊക്കെ നമ്മുടെ നാട്ടുകാർ നേരിടുന്ന വലിയ പ്രശ്നമാണ്. കാരണം അപ്പോൾ ഒരു 10-12 വർഷമായി വന്ന ഈ കണ്ടംപററി ഡിസൈനിലൊക്കെ തന്നെ ഇത്തരമുള്ള ഡിസൈനിന്ന് വളരെയധികം മെയിൻ്റനൻസ് വീടുണ്ടാക്കുന്നു. പിന്നെ ചൂടിനെ പരമാവധി ചൂടിനെ കുറയ്ക്കുന്നു. ഈ ട്രസ് റൂഫിൻ്റെ അടിയിലൊക്കെ വളരെ വലിയ എയർ ഗ്യാപ്പുകളുണ്ട്. ആ എയർ ഗ്യാപ്പുകളിൽ ചൂട് ഷെയർ ചെയ്യപ്പെടും, ചൂട് കാറ്റ് പുറത്തേക്ക് പോയി പോവാണ്. സ്ലാബ് ചൂടാവുന്നില്ല. ആ അവശേഷിക്കുന്ന സ്ലാബും ചൂടാവാതെ വീടെപ്പോഴും കൂളായിരിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഈ ട്രസ് റൂഫുകൾ. അതുകൂടാതെ ചുമരിനെ പൂർണ്ണമായി പ്രൊട്ടക്റ്റ് ചെയ്യാനും ആ ചുമരിൻ്റെ പിന്നെ പെയിൻറ്റിനെ നിലനിർത്താനും എല്ലാ വർഷവും മെയിൻ്റനൻസ് വരാത്ത ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിന് വെച്ചാൽ പെരുമഴ പെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ചിന്തകളും ഇത്തരത്തിലുള്ള പ്രവൃത്തികളുമാണ് റിനോവേഷനായാലും പുതിയ വീടാണെങ്കിലും റൂഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത്തരമൊരു റൂഫ് പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ ഈ വീട് 100% ശരിയാണെന്നുള്ളതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു പരിസ്ഥിതിയിൽ നിൽക്കുമ്പോൾ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനങ്ങളൊന്നും ബാധിക്കാതെ മഴയോ വെയിലോ ഒന്നും ബാധിക്കാതെ ഈ വീട് കൂളായി നിൽക്കാനും അല്ലെങ്കിൽ ഈർപ്പം അടിച്ച് നശിക്കാതിരിക്കാനും കാരണം അത്തരത്തിലുള്ള റൂഫ് പ്രൊട്ടക്ഷൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ അത്തരമൊരു റൂഫ് പ്രൊട്ടക്ഷനിലാണ് ഇത്തരം കെട്ടിടങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ അനുയോജ്യമായൊരു ഘടകം എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ ലിവിങ് റൂം നമ്മൾ കുറേ കൂടി വൈഡായിട്ടാണ് ചെയ്തത്. പുതിയ കൺസ്ട്രക്ഷൻ ആയത് തന്നെ ധാരാളം സ്പേസിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ സോഫ സെറ്റുകൾ, അതുപോലെ ഒരു ഫയർ പ്ലേസ്, പിന്നെ അതേമാതിരി ഇതിൻ്റെ കാർപ്പറ്റ് ടൈലിങ് അതൊക്കെ ലിവിങ് റൂമിനെ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഇതിൻ്റെ സീലിംഗ് കംപ്ലീറ്റ് നമ്മൾ ഈ ഫെറോസിമെൻ്റാണ് ഉപയോഗിച്ചുള്ളത്. കണ്ട ഒരു വുഡിൻ്റെ വർക്ക് ചെയ്ത മാറ്റണം, പക്ഷേ വുഡല്ല, അതിന് പകരം ഫെറോസിമെൻ്റ് ഉപയോഗിച്ചു. അപ്പോൾ ഫെറോസിമെൻ്റ് ഉപയോഗിച്ചുള്ള ആ സീലിങ്ങും അതിൻ്റെ എഫക്റ്റും ഒക്കെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിനെ ഒരു കൊളോണിയൽ പാറ്റേണിലേക്ക് മാറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വർണ്ണശബളമായിട്ടുള്ള ബ്രാസ് ലാംപ്സ്, ഇപ്പോൾ നമ്മൾ മൊറാദാബാദിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ലൈറ്റുകൾ മൊറാദാബാദിലൊക്കെ ഉണ്ടാക്കുന്ന ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റിലാണ്, ട്രഡീഷണൽ പ്രോഡക്റ്റിലാണ്. ഈ പ്രോഡക്റ്റൊന്നും ഒരിക്കലും ഫീസാവുമോ അല്ലെങ്കിൽ ഒരിക്കലും ചീത്തയാവുകയൊന്നും ചെയ്യില്ല, വർഷങ്ങളോളം ഇത് നിലനിൽക്കും. അതേസമയം നമ്മളിപ്പോൾ ചൈനയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന പല ടൈപ്പ് ലൈറ്റുകളും 3-4 മാസം കഴിഞ്ഞാൽ ഫീസായി പോകും, അല്ലെങ്കിൽ അത് മിറ്റ് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. 10-35 വർഷം നിൽക്കുന്ന ഇത്തരത്തിലുള്ള ബ്രാസ് ലാംപ്സ് നമ്മളിതിനുള്ളിൽ നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻറ്റീരിയറിൻ്റെ ആംബിയൻസ് കൂട്ടുന്ന ഘടകങ്ങളാണ്. അതൊക്കെ ഒരൊറ്റ ടൈം ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്, പക്ഷേ അത് കലാകാലത്തേക്ക് അതിൻ്റെ ഇഫക്റ്റ് നിലനിൽക്കുന്നുള്ളതാണ്. പക്ഷേ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ഇൻറ്റീരിയൽ കാണുന്ന പ്ലൈവുഡോ വെനീറോ അല്ലെങ്കിൽ ഈ പറയുന്ന ചൈനേൻ്റെ ലൈറ്റുകളോ LED ലൈറ്റുകളോ ഒക്കെ തന്നെ ഒരു ഹോട്ടൽ ഫീലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അതൊരിക്കലും ഒരു റെസിഡൻഷ്യൽ ഫീലിംഗ് അല്ല ഉണ്ടാക്കുന്നത്, അതിനൊരു കൊമേഴ്സ്യൽ ഫീലിംഗ് ആണുള്ളത്. അതൊരിക്കലും ഒരു പിന്നെ കൺസെപ്റ്റ് ഇൻറ്റീരിയർ അല്ല, അത് തീർത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൊമേഴ്സ്യൽ ഇൻറ്റീരിയറിൻ്റെ ആംബിയൻസ് ഉണ്ടാക്കുക. ഇത് നമുക്ക് പഴയൊരു ബംഗ്ലാവിൽ, പണ്ടത്തെ ഒരു ഇംഗ്ലീഷ് ബംഗ്ലാവിലേക്ക് വന്ന ഫീലിംഗ്, അല്ലെങ്കിൽ നമ്മളൊരു പഴയ ട്രഡീഷണൽ പഴയൊരു വലിയ യൂറോപ്യൻ പിന്നെ വാസസ്ഥലത്തേക്ക് വന്ന മാതിരി ഒരു ഫീലിംഗാണ് ടോട്ടലായിട്ട് ഈ വീടിൻ്റെ അകത്തളങ്ങളിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത്.
ഇത് ഈ റൂമിലെ സോഫകളാണ്. ഇതെല്ലാം പിന്നെ വുഡൻ സോഫകളാണ്. ഇതിൽ കുഷ്യനില്ല, അല്ലെങ്കിൽ സി ഷേപ്പിൽ നമ്മൾ ഈ ട്രാവലൻസി കാണുന്നത് സോഫയല്ല. അങ്ങോട്ടോട്ട് നീക്കിടാൻ പറ്റും, ഇതിനടിയിൽ നിന്ന് പൊടി അടിച്ചെടുക്കാൻ പറ്റും. ഒരു കുട്ടികളെ ഒന്ന് മൂത്രം വെച്ചാൽ പോലും ഇതിനൊന്നും പറ്റില്ല, കുട്ടികൾ ഇതിൻ്റെ ഒന്ന് ഭക്ഷണം കഴിക്കുക. പലപ്പോഴും എന്തായാലും ലിവിംഗ് റൂമിലെ സോഫകളൊക്കെ കുഷ്യനായിരിക്കും. അപ്പോൾ അത് വീട് അടച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സ്മെല്ല് ഉണ്ടാകും. അതിൽ ചെറിയ കുട്ടികളെ ഒന്ന് മൂത്രം വെച്ചാൽ ആ സോഫ എന്നെ പൊളിച്ച് മാറ്റേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി മരത്തിൻ്റെ സോഫകളാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിൽ പഴയ ആൻറ്റിക് ടൈലൊക്കെ കൊടുത്ത് അവർ ആൻറ്റിക് ഫീച്ചേഴ്സ് ആ സോഫയിലും സീറ്റിങ്ങിലും വരുന്നുണ്ട്. അപ്പോൾ ആ സോഫേൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ വീട്ടിൽ വുഡിൻ്റെ ഒരു ആംബിയൻസ് കൂട്ടിക്കാണിക്കുന്നത്. അതുകൂടാതെ ഫെറോസിമിൻ്റെ മറ്റ് ഡീറ്റെയിലും. അപ്പോൾ ഏതായാലും ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇതിൻ്റെ ഈ പിന്നെ നമ്മുടെ ലിവിംഗ് റൂമിനെയും പഴയ ബ്ലോക്കിനെയും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോറിഡോർ പരസ്പരം ബന്ധിക്കുന്നത്. അതായത് ന്യൂ കൺസ്ട്രക്ഷൻ ഇവിടെ കിടക്കുകയാണ്, ഇത് ഓൾഡ് കൺസ്ട്രക്ഷനാണ്. ഈ രണ്ട് കൺസ്ട്രക്ഷനും ബന്ധിപ്പിക്കുന്ന ഈ കോറിഡോറാണ് ഈ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസൈൻ പാറ്റേൺ. ഇതിൽ നമ്മൾ മൂന്ന് ജനലുകൾ നാല് ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പുറവും രണ്ട് ജനലുകളുണ്ട്. അപ്പോൾ ഇതൊരു കോറിഡോറാണെന്ന് ഫീൽ ചെയ്യില്ല. കോറിഡോറിൻ്റെ ഒരു ഇടുക്കൊന്നും തീരെ ഉണ്ടാവുന്നില്ല. ഈ ജാലകങ്ങളെ പ്രത്യേകതയാണത്. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു പുറത്തേക്ക് ഒരു ഔട്ടർ ഡൈനിങ് അല്ലെങ്കിൽ അടുത്ത സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസ് ഇതിൻ്റെ പുറത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനും നല്ല ശക്തമായ കാറ്റും വെളിച്ചമൊക്കെ തന്നെ ഈ വീടിൻ്റെ അകത്തേക്ക് വരും. ഈ യൂണിറ്റ് തീർത്തും പഴയതാണ്. ഈ പഴയ യൂണിറ്റിലേക്കാണ് നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത്. ഇത് ഈ വീടിൻ്റെ പഴയ എക്സിസ്റ്റിംഗ് യൂണിറ്റാണ്. ഈ യൂണിറ്റിൽ ഇവിടെ രണ്ട് ബെഡ്റൂമുകളാണ്. ഒരു ബെഡ്റൂം ഇതാണ്, ഒരു ബെഡ്റൂം തൊട്ടപ്പുറത്താണ്. അത് കയറി കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ കിച്ചണാണ്. കിച്ചൻ്റെ അടുത്ത് ഈ റൈറ്റ് സൈഡായിട്ട് ഡൈനിങ്. അപ്പോൾ ഈ ഒരു ഏരിയയാണ് ശരിക്കും പഴയ വീട്ടിൽ ഇവിടെ ഉണ്ടായിരുന്നത്, പഴയ വീടിൻ്റെ ഭാഗങ്ങൾ. അപ്പോൾ ഈ പഴയ വീടിൻ്റെ ഭാഗങ്ങളിൽ നമ്മൾ പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കിച്ചണൊന്നും പുതുതായിട്ട് ഡിസൈൻ ചെയ്തെടുത്തു, അതിൻ്റെ അപ്പുറത്ത് നല്ല വർക്ക് ഏരിയ ചെയ്തു. അതുപോലെ ഇതിലൊക്കെ വലിയ ജാലകങ്ങൾ, ഇപ്പോൾ നമ്മൾ ഈ വലിയ ജാലകം കളർ ഗ്ലാസോട് കൂടിയിട്ടുള്ള ഇംഗ്ലീഷ് സ്റ്റൈലുള്ള ലൂവറൊക്കെയുള്ള കളർ ഗ്ലാസ്സുള്ള വലിയ ജാലകങ്ങൾ ഈ ഡൈനിങ് ഹാളിൽ സെറ്റ് ചെയ്തു. ഒരു നാല് ജാലകങ്ങൾ ഈ ഡൈനിങ് ഹാളിൽ സെറ്റ് ചെയ്തപ്പം ഒരുപാട് ലൈറ്റ് ഈ ഡൈനിങ് ഹാളിലേക്ക് വന്നു. ചെറിയ മുറിയാണെന്ന് ആദ്യം തോന്നിയിരുന്ന ഈ വീടിൻ്റെ വലിയ മുറിയായിട്ട് ഈ ഡൈനിങ് ഹാൾ മാറ്റിയത് ഈ ജാലകങ്ങളാണ്. അപ്പം നമ്മൾ ഡിസൈനിൽ ഇത്തരത്തിലുള്ള ചില ഗിമിക്സുകൾ മതി ഒരു ചെറിയ റൂമിനെ വലുതാക്കാനൊക്കെ. നമ്മൾ ശരിക്കും ജാലകങ്ങൾ കൊടുക്കാൻ പിശുക്കന്മാരാണ്, വളരെ കുറച്ച് ജാലകങ്ങളെ കൊടുക്കുള്ളൂ. അത് മരത്തിന് പൈസ കൂടുതലോ ഒക്കെ ചേരണം നമ്മളങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എന്നാലും ജാലകങ്ങളാണ് എപ്പോഴും ഒരു വീടിൻ്റെ ഭംഗി ഉണ്ടാക്കുന്ന പ്രധാന ഘടകം. അത് ഔട്ടർ നിന്ന് വെളിച്ചത്തിന് കൊണ്ടുവരാനും കാറ്റിനെ കൊണ്ടുവരാനും അതിൻ്റെ ദൃശ്യഭംഗിക്കൊക്കെ തന്നെ ജാലകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റൂമിൽ ആദ്യം ഒരു ജാലകം ഉണ്ടായിരുന്നുള്ളൂ. ആ മൂന്നുകളിൽ ജാലകം എടുത്ത് മാറ്റിയിട്ട് നമ്മൾ നാല് ജാലകങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തു. അതോടെ ഈ ചെറിയ റൂം വലുതായി, ഇതിലേക്ക് ധാരാളം പ്രകാശം കടന്നു വന്നു. അപ്പോൾ ഈ ഡൈനിങ് ഹാൾ വളരെ കംഫർട്ടായി. ഈ എന്താ പറയുക, പഴയ വീടിൻ്റെ നിർമ്മിതിയിൽ ഈ ഡൈനിങ് ഹാൾ വളരെ പക്കായിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ പറയുന്ന വീട് നിർമ്മിക്കുന്ന സമയത്ത് അവർ പിന്നെ ഒരു പുതിയ വീടുണ്ടാക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുക. പഴയ വീട് പൊളിച്ചു കളയണമെന്നാണ് പലപ്പോഴും ആഗ്രഹിക്കുക. പക്ഷേ ഈ പഴയ വീടുകൾ ഉറപ്പുണ്ടെങ്കിൽ, അത് നമുക്ക് ധാരാളം സൗകര്യങ്ങൾ അതിലുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം നാല് ബെഡ്റൂമുകൾ ഉണ്ടായിരുന്നു, നല്ല കിച്ചൺ ഉണ്ടായിരുന്നു, നല്ലൊരു വർക്ക് ഏരിയ ഉണ്ടായിരുന്നു, ഒരു ഡൈനിങ് ഹാൾ ഉണ്ടായിരുന്നു. പിന്നെ ആകെ ആവശ്യം ഈ വീടിനൊരു ഫേസ് ലിഫ്റ്റിംഗ് ആണ്. അതായത് ഇതിനെ പൂർണ്ണമായി പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഒരു പുതിയ ആംബിയൻസ് ഉണ്ടാക്കുകയും മാത്രമേ ഈ വീടിൻ്റെ നിർമ്മാണത്തിൽ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ വീട്ടുടമയായിട്ട് മിസ്റ്റർ പ്രശാന്തായി ആലോചിച്ചിട്ട് നമ്മൾ അത്തരത്തിലുള്ള തീരുമാനത്തിലെത്തിയത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വലിയൊരു ആറ്റിക് സ്പേസ് ഉണ്ടാക്കി. ആ സ്പേസിൽ തുണി തുറയാനുള്ള വലിയ സൗകര്യം ഉണ്ടായി. അത് എലിവേഷനിൽ വലിയ ഒരു മാറ്റം ഉണ്ടാക്കാൻ കാരണമായി. അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ചില ഗിമിക്സുകൾ നമ്മൾ ഡിസൈനിൽ, ഡിസൈൻ എപ്പോഴും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. ഇങ്ങനെ തന്നെ ഡിസൈൻ വരണം, അങ്ങനെ തന്നെ ഡിസൈൻ വരണം എന്നൊന്നും നിബന്ധനകളേ ഇല്ല. അപ്പോൾ പലപ്പോഴും എന്ന് വെച്ചാൽ നമ്മൾ ട്രഡീഷണലായിട്ട് ഒരു വീടിൻ്റെ റിനോവേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കുറേ പർഗോളി ഉണ്ടാക്കുക, അതിനുള്ളിൽ ഗ്ലാസ് ഇടുക, പിന്നെ കുറേ എൽ ഇ ഡി ലൈറ്റ് ഫിറ്റ് ചെയ്യുക, പിന്നെ കുറേ ക്ലാഡിങ്ങിൽ വാങ്ങി ഒട്ടിക്കുക. അങ്ങനെ അങ്ങനെയാണ് റിനോവേഷൻ. അതൊക്കെ വീണ്ടും വീണ്ടും ഈ വീടിനെ വെയിറ്റ് കൂട്ടുകയും കോംപ്ലിക്കേഷൻ ആക്കുകയും അതിനെ വീണ്ടും ഡാംനെസ് ആക്കുകയും ചോർച്ചയും ലീക്കൊക്കെ കൊണ്ടുവരികയും ചെയ്യും. ഈ വീടിൻ്റെ ചോർച്ചയോ ലീക്കോ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഈ വീടിൻ്റെ അകത്തങ്ങൾ ഇനി ഉണ്ടാവില്ല എന്നാണ് പ്രത്യേകത. ഈ ചരിഞ്ഞ റൂഫുകൾ, ഈ ട്രസ് റൂഫുകൾ, അതിൻ്റെ മുകളിലുള്ള പഴയ ഓടുകൾ ഈ വീടിനെ പൂർണ്ണമായിട്ടും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, മഴയിൽ നിന്ന്, വെയിലിൽ നിന്നൊക്കെ സംരക്ഷിച്ചു നിർത്തും. ഇതിൻ്റെ ഭിത്തികളെ അത് ദൃഢമാക്കും. ഭിത്തികളിൽ ഈർപ്പത്തിൻ്റെ കണ്ടൻറ്റോ, ഭിത്തികളിൽ എപ്പോഴും പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പായലവിടെ പിപ്പലവിടെ നിന്ന് പാട്ടൊന്നും പാടി പെയിൻ്റ് അടിക്കണ്ട. അല്ലാതെ തന്നെ ഈ പെയിൻറ്റ് കാലാകാലം ഇവിടെ നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സിസ്റ്റ് സസ്റ്റൈനബിളായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഈ വീടിൻ്റെ ഇൻ്റീരിയറിലേക്ക് നടത്തുന്നത്.
അടുത്തായിട്ട് നമുക്ക് ഈ വീടിൻ്റെ കിച്ചണിലേക്കാണ് നമ്മൾ പോകുന്നത്. കിച്ചൺ എന്ന് പറഞ്ഞാൽ പഴയ കിച്ചണായിരുന്നു, അന്ന് തീരെ ഭംഗിയുണ്ടായിരുന്നില്ല കിച്ചൺ കാണാൻ. കിച്ചണൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ പഴയ സ്ലാബും കാര്യങ്ങളൊക്കെ പൊളിച്ച് മാറ്റി നല്ലൊരു ജനലൊക്കെ കൊടുത്ത് അതിനെ റീഡിസൈൻ ചെയ്യുമ്പോൾ കിച്ചൺ വേറെ തന്നെ ഒരു ശൈലിയിലേക്ക് മാറുകയാണ്. അപ്പോൾ കിച്ചണിൽ കുറച്ച് ക്ലാസിക്കൽ ടൈലിലെ പിന്നെ ടെറാക്കോട്ട ടൈൽസ് ഒക്കെ ഒട്ടിച്ചെടുത്തു, അതിൻ്റെ വാർഡ്രോബ്സൊക്കെ വുഡിലൊക്കെ ചെയ്തു, അപ്പോൾ കിച്ചൺ ടോപ്സൊക്കെ വുഡ് ചെയ്തു. അപ്പം വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു കിച്ചണായിട്ട് അത് മാറുകയാണ്. നമ്മൾ കെട്ടിടങ്ങൾ പൊളിച്ച് മാറ്റല്ല വേണ്ടത്, എക്സിസ്റ്റ് ചെയ്യുന്ന കെട്ടിടങ്ങളെ മാക്സിമം നിലനിർത്തിക്കൊണ്ട് പുതിയ കൺസ്ട്രക്ഷൻ കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പം മാത്രമേ നമുക്കിത് കംഫർട്ടായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആക്കിയിട്ടും കംഫർട്ടായിട്ടുള്ളൊരു വീടാക്കിയിട്ടും കംഫർട്ടായിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആക്കിയിട്ടും മാറ്റാൻ സാധിക്കുള്ളൂ. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പഴയ കെട്ടിടങ്ങൾ പൊളിച്ച് കളയുന്ന പ്രവണത, അതിൻ്റെ കാരണം എന്താ വെച്ചാൽ പഴയതൊന്നും നന്നാക്കിയാൽ നന്നാവില്ല എന്നുള്ള ഒരു പൊതുതത്വം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഉള്ള പൈസ നമ്മൾ മുഴുവൻ അത് വീട് പൊളിച്ച് കളയും, എന്നിട്ട് ബാങ്കിൽ നിന്നൊക്കെ ഇ എം ഐ അടയ്ക്കുക, വലിയ എമൗണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഇൻറ്റീരിയറിനും എക്സ്റ്റീരിയറിനും വീട് ഉണ്ടാക്കാനും നിർമ്മിക്കാനൊക്കെ ലോൺ തരും ബാങ്ക്. ഇ എം ഐ എന്ന് പറയുന്ന കുടുംബാതകം, അതായത് ഒരു ലൈഫിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന സാധനമാണ് ഈ പറയുന്ന ഇ എം ഐ, മാസ അടവുകൾ, ബാങ്കിൻ്റെ മാസ അടവുകൾ. അത്തരം മാസ അടവുകൾ കൂട്ടി വെച്ച് നമ്മൾ അസ്വസ്ഥരാവാതെ മാസ അടവുകളെ അടയ്ക്കാതെ അതിജീവിക്കാനുള്ള തന്ത്രങ്ങളാണ് ഒരു വീട് റിനോവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ആലോചിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടാക്കുന്നതിന് മുമ്പ് എടുക്കുന്ന തീരുമാനങ്ങൾ. ഇ എം ഐ തരാനും സാമ്പത്തിക ലോണുകൾ തരാനും ധാരാളം ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്, അവരെ പരസ്യങ്ങൾ നമുക്ക് ഡെയിലി കാണാവുന്നതാണ്. അപ്പോൾ അത്തരം ധനകാര്യ സ്ഥാപനങ്ങളും ബാങ്കുകളും നമ്മുടെ ജീവിതം പണയം വെക്കാതെ മിനിമം ഇ എം ഐ അടയ്ക്കാനോ അല്ലെങ്കിൽ മിനിമം മാക്സിമം കടമില്ലാതെ ജീവിക്കാനുള്ള ഒരു സംവിധാനമായിരിക്കണം ഒരു ഗൃഹനിർമ്മാണത്തിൻ്റെ പാറ്റേണിലെ ഏറ്റവും നമ്മൾ ആ ചിന്തേൻ്റെ ആദ്യത്തെ ഡിസൈൻ എന്നാണ്. നമ്മൾ അടുത്തതായിട്ട് പഴയൊരു കിച്ചൺ എങ്ങനെയാണ് മാറ്റുക, ആ പഴയ കിച്ചണിൽ എങ്ങനെയാണ് ടൈലിൻ്റെ പാറ്റേൺ ഉണ്ടാകുന്നത്, ഒരു സാധാരണ കിച്ചന്മാർ മതിയോ, അല്ലെങ്കിൽ അത് കിച്ചൺ കൂടുതൽ എലബറേറ്റ് ആക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ തന്നെ വെളിച്ചവും അതിൻ്റെ ഒരു ഭംഗിയും ഒരു എസ്തെറ്റിക് സെൻസും മാത്രം പോരെ കിച്ചണിൽ, അത്തരം തീരുമാനം എടുക്കാൻ വേണ്ടി നമുക്കിനി കിച്ചണിലേക്ക് ഇറങ്ങാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കിച്ചണാണ്, ഇത് പഴയ യൂണിറ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ വളരെ ചെറിയ ജാലകങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ കിച്ചൺ ഭയങ്കര കൺജഷൻ ആയിരുന്നു, ആകെ ഇടി പിടിച്ച ഒരു ഭംഗിയുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കിച്ചണിൽ നമ്മൾ വെറും 60 രൂപ മാത്രം വരുന്ന സെറാമിക് ടൈലുകളാണത്. ഇത് ഇഷ്ടിയല്ല, ഇത് വാൾപേപ്പറല്ല, ഇത് രണ്ടും കിച്ചണിൽ വെച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. സെറാമിക് ആകുമ്പോൾ തുടച്ച് ക്ലീൻ ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. അപ്പോൾ ഒരു എസ്തെറ്റിക് വ്യൂ, ഒരു ഇംഗ്ലീഷ് കിച്ചണിൻ്റെ ഫീല് നമുക്ക് ഈ സെറാമിക് ടൈലിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ സെറാമിക് ടൈൽ കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ പഴയ മരങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുകയാണ്. കിച്ചൺ റാക്കുകൾ ഇതെല്ലാം നിറയെ സാധനങ്ങൾ വെക്കാനുള്ള സൗകര്യമുണ്ട്. ഇതിൻ്റെ അടിയിലാണ് ഓപ്പൺ റാക്കുകളുണ്ട്. അപ്പോൾ ഓപ്പൺ റാക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്പൈസസൊക്കെ എടുക്കാൻ എളുപ്പം. അതിൽ കുറേ പിന്നെ ഗ്ലാസും സ്പൈസസും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ വർക്ക് ചെയ്യും വളരെ കംഫർട്ടായിരിക്കും. ചെറിയ കിച്ചനായതുകൊണ്ട് രണ്ട് ഭാഗത്തു നിന്ന് ഇങ്ങനെ വർക്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ കിച്ചണിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കിച്ചൺ ഒരുപാട് വലുതാവണം, കിച്ചൺ ഒരുപാട് ഭംഗിയുള്ളതാവണം, അല്ലെങ്കിൽ കിച്ചൺ ഒരുപാട് എക്സ്പെൻസീവ് ആണെന്നുള്ള എല്ലാ കോൺസെപ്റ്റിനും നമ്മളിവിടെ ബ്രേക്ക് ചെയ്തിരിക്കാം. പിന്നെ ഹോബുകൾ ഒരാവശ്യമില്ല, ഈ ഇത്തരമൊരു കിച്ചണിൽ ചെറിയൊരു എക്സോസ്റ്റിനെ കൊണ്ട് പരിഹരിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഹോബ് ഒഴിവാക്കി. പിന്നെ പ്ലേറ്റുകളൊക്കെ വെക്കാനൊരു പഴയ മരം കൊണ്ടുള്ളൊരു ചെറിയ ഒരു അലമാറ, ചെറിയ അലമാറ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ കംഫർട്ടായിട്ടും വളരെ ചെറുതും എന്നാൽ വെളിച്ചവും കാറ്റും സൗകര്യങ്ങളും എല്ലാം ഉള്ള ഒരു ചെറിയ കിച്ചൺ, അതൊരു വീടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ പഴയ കിച്ചണുകൾ പൊളിച്ച് മാറ്റാതെ അതിനെ റിനോവേറ്റ് ചെയ്തുകൊണ്ട് പുതിയ കിച്ചൺ ആക്കി കഴിയുമ്പോൾ അതിലെല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും നൽകാൻ സാധിച്ചുകൊണ്ടാണ് ഈ ഡിസൈനിൻ്റെ പ്രത്യേകത. ഇതിനപ്പുറത്താണ് വർക്ക് ഏരിയ, അവിടെയാണ് മെയിനായിട്ടുള്ള ആക്ടിവിറ്റിയൊക്കെ നടക്കുന്നത്. ഈ കിച്ചണിലും ആ കിച്ചണിലുമായിട്ടാണ് ഈ വീട്ടിലെ കുക്കിംഗ് പരിപാടികളൊക്കെ മാക്സിമം ചെയ്തു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കിച്ചണിൽ നിറയെ പിന്നെ കിച്ചൺ വാർഡ്രോബുകളോ അല്ലെങ്കിൽ കിച്ചൺ സെറ്റുകളോ അടിച്ച് നിറയ്ക്കേണ്ട കാര്യമില്ല. ഐഡിയലായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളായിരിക്കണം. ഈ ഹൈറ്റിൽ തന്നെ ഈ സാധനങ്ങൾ എടുക്കാൻ സാധിക്കണം. ഇതിലുള്ള ആകെ 38 പലവ്യഞ്ജനങ്ങൾ ലോകത്ത്, അത് വെക്കാൻ ഈ റാക്കുകൾ ധാരാളം. 5 കിലോ അരി മാത്രമേ കൂടുതൽ ആവശ്യമുള്ളൂ, ബാക്കി എല്ലാ 38 പലവ്യഞ്ജനങ്ങളും പിന്നെ ബാക്കി കിച്ചൺ ഐറ്റംസും ഒക്കെ വെക്കാനുള്ള സൗകര്യം ഈ ഒരു ചെറിയ കിച്ചണിൽ കിട്ടും. അപ്പോൾ നമ്മൾ 200, 300, 400 സ്ക്വയർ ഫീറ്റ് ഏരിയയിലൊക്കെയുള്ള കിച്ചൺ ചെയ്യുന്നത് എന്തിനാണെന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഈ പറയുന്ന ഓപ്പൺ ഷെൽഫുകളിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് സാധനങ്ങൾ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഈ ഡോറൊന്നും തുറന്നെടുക്കണമെന്നില്ല, ഡോറ് തുറന്നെടുക്കേണ്ടത് ഡോറ് തുറന്നെടുക്കാം, അല്ലാത്തത് ഓപ്പൺ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ഓപ്പൺ ഷെൽഫുകളിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വളരെ ഐഡിയലായിരിക്കും ഈ തരത്തിലുള്ള കിച്ചൺ. ഇതിൽ പ്ലൈവുഡും ഇല്ല, വെനീറും ഇല്ല, അലൂമിനിയം ഇല്ല, സാധാരണ പഴയ ഓൾഡ് വുഡ് ഉപയോഗിച്ച് ഒരു സാധാരണ സെറാമിക് നോബും കൊടുത്ത് വളരെ ഓർഡിനറി കിച്ചണാണ്. ഇതിൻ്റെ ഡോറുകൾ പെട്ടെന്ന് തുറമ്പത്തേക്ക് തുറക്കപ്പെടില്ല, അല്ലേ?
ഇങ്ങനെയൊന്ന് തുറക്കണം. ഇത് 30 റുപ്യേൻ്റെ വിചാരിയാണ്. ഈ വിചാരിക്ക് 30 അല്ലെങ്കിൽ 50 റുപ്യേൻ്റെ ഉള്ളു. ഈ വിചാരി 350 റുപ്യേൻ്റെ ഫിറ്റിങ്സ് വെച്ച് ചെയ്യുന്ന കിച്ചനെക്കാട്ട് നല്ലതാണ്. ഇതൊരു 30 കൊല്ലം കിട്ടും ഈ വിചാരി. മറ്റേത് പെട്ടെന്ന് കൂടെ തുറക്കും, ടക്ക് തന്നെ തുറക്കും, ടക്ക് തന്നെ അടയും. രണ്ട് സൗണ്ട് കൈമേൽ വിഴുകയും ചെയ്യും, കാൽമേൽ വിഴുകയും ചെയ്യും. പിന്നെ അത് പൊളിക്കാൻ ആ ഫിക്സർ വാങ്ങാൻ കിട്ടില്ല. അപ്പം മോഡുലാർ കിച്ചൺ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റിനെതിരായിട്ട് വളരെയധികം ഐഡിയൽ ആയിട്ടുള്ളൊരു കിച്ചണാണിത്. ഇതിൻ്റെ വിചാരികൾ പെട്ടെന്ന് തുറക്കപ്പെടുന്നില്ല, പെട്ടെന്ന് അടയ്ക്കപ്പെടുന്നില്ല, പെട്ടെന്ന് തകർന്ന് വീഴുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്തരം കിച്ചണിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം, ഇങ്ങനെയും കിച്ചൺ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു പാറ്റേണിൻ്റെ പ്രത്യേകത. ഇത് ഈ വീട്ടിലെ പഴയ യൂണിറ്റിലെ എക്സിസ്റ്റിംഗ് ഏരിയയാണ്. ഇതിലൂടെയാണ് നമ്മൾ ആ സ്റ്റെയർ കേസിലേക്ക് പോകുന്നതും. അതുകൂടാതെ തന്നെ ഇതൊരു ബെഡ്റൂമാണ്, ഈ ഒരു ബെഡ്റൂം. ഇതുകൂടാതെ അടുത്ത് വേറൊരു ബെഡ്റൂമുണ്ട്. അപ്പോൾ അതിൻ്റെ പോകുന്ന വഴിയിലൊക്കെ നമ്മളൊരു പ്രിൻ്റഡ് മാതിരിയുള്ള ടൈലാണിട്ടത്. അപ്പോൾ അതൊരു ക്യൂട്ടാണ്, ഭയങ്കര എഫക്റ്റാണ് ആ ഫ്ലോറിങ്ങിനാണ്. അതുകൂടാതെ കുറച്ച് വുഡ് മായി തോന്നിക്കുന്ന ടൈലുകൾ നമ്മൾ പാനലിംഗ് ആയിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ഫെറോസിമിൻ്റെ ഡീറ്റെയിലും കൊടുത്തു. പിന്നെ കൂടാതെ ഈ ലിവിംഗ് റൂമിൽ നിന്ന് കാണുന്ന ഈ പ്രധാനപ്പെട്ട ബെഡ്റൂം, ഈ ബെഡ്റൂമിൻ്റെ പിന്നെ എക്സ്റ്റീരിയറിൽ നമ്മൾ ഫെറോസിമിനുള്ള നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതൊരു ബെഡ്റൂമാണെന്ന് പെട്ടെന്ന് ഫീൽ ചെയ്യരുത്. അവിടെ നോക്കുമ്പോൾ എന്തോ നല്ല ഭംഗിയുള്ളൊരു സെറ്റപ്പായി തോന്നണം. അതിനുവേണ്ടി ഇതൊരു മിററാണോ ബെഡ്റൂമാണോ തിരിച്ചറിയില്ല അടച്ചിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫെറോസിമിൻ്റെ പാറ്റേൺ നമ്മൾ ഇവിടെ കൃത്യമായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ അതിനൊരു എലഗൻസി ഉണ്ടാവുകയാണ്. ഒരു ബെഡ്റൂമിൻ്റെ ഡോർ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇത്രയേ ഉണ്ടാവുള്ളൂ. അതിൽ കുറച്ചുകൂടി വൃത്തിയായിട്ടും വിശാലമായിട്ടും നമുക്ക് ഈ ഒരു പാറ്റേണൊക്കെ കൊള്ളിക്കാൻ പറ്റുന്നത് ഫെറോസിമിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ കൂടിയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഈ ബെഡ്റൂമുകൾ കാണാം. ഇത് പഴയ യൂണിറ്റിലുള്ള ഒരു പ്രധാനപ്പെട്ട ബെഡ്റൂമാണ്. ഇതിലൊരു മാറ്റം വരുത്തില്ല. പഴയ ജനലും പഴയ ചുമരും പഴയ അലമാറയും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഇതിലൊരു കട്ടിൽ മാത്രം, ആൻറ്റിക് സ്റ്റൈൽ കട്ടിൽ മാത്രമേ നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ളൂ. സംഭവം എന്ന് വെച്ചാൽ പിന്നെ ഒരു ചെറിയൊരു ഡ്രസ്സിംഗ് ടേബിൾ മാത്രം. അപ്പോൾ പിന്നെ വാർഡ്രോബും, അതൊക്കെ സാധാരണ സാധനങ്ങളൊക്കെ തന്നെ. കാരണം ഞാൻ പറഞ്ഞിരുന്നത് ഈ ബെഡ്റൂമുകൾ ഒരുപാട് ഡിസൈൻ ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല. പ്രശസ്ത ആർക്കിടെക്ട് ലാരി ബേക്കറിനെ പറഞ്ഞുള്ള ബെഡ്റൂം ഇസ് എ ഡെഡ് റൂം എന്നാണ്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ച് നമുക്ക് കാണാനോ എൻജോയ് ചെയ്യാമെന്നുള്ള സ്ഥലമൊന്നുമല്ല. വന്ന് നമ്മൾ സ്വസ്ഥമായി കടന്നുറങ്ങുന്ന ഈ സ്ഥലത്ത് കുറേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇൻറ്റീരിയലൊക്കെ ഈ കട്ടിലിൻ്റെ ബാക്കിൽ നിന്ന് ഒരു പലക പൊന്തും. ആ പലക പൊന്തി ആകാശത്ത് കൂടെ വന്നിട്ട് നമ്മളെ കാലിനടുത്തെത്തും. ആ പലകേൻ്റെ ഉള്ളിലൊക്കെ നിറയെ LED ലൈറ്റ് വെച്ചിട്ടുണ്ടാവും. ആ LED ലൈറ്റ് മാത്രമല്ല സ്പോട്ട് ലൈറ്റും ഉണ്ടാവും. ഇതെന്താ ബൈക്കിൻ്റെ ഷോറൂം ആണോ ബെഡ്റൂം? നിങ്ങൾ ആലോചിച്ചു, ബൈക്കിൻ്റെ ഷോറൂം മതിയാ ബെഡ്റൂം ചെയ്യുക. ബൈക്കൊക്കെ കണ്ടില്ലേ, ചില പോഡിയത്തിൽ LED ലൈറ്റും സ്പോട്ട് ലൈറ്റൊക്കെ ഡിസ്കോ ലൈറ്റൊക്കെ വെച്ച് ചെയ്യുക, വിൽക്കാൻ വേണ്ടി വെക്കുന്നതാണ്. ഇതൊരു പിന്നെ ഡെമോ ഡിസ്പ്ലേ പോഡിയല്ല. നമുക്ക് സ്വസ്ഥമായിട്ട് റൂം ലൈറ്റ് അണച്ച് കിടന്നുറങ്ങാനുള്ള ഒരു ബെഡ്റൂം മാത്രമാണ്. ബെഡ്റൂം ഇത്രയൊക്കെ ഇൻറ്റീരിയർ മതി എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഇനി വേണേ എന്തെങ്കിലും ഫ്യൂച്ചറിൽ ചെയ്യണമെങ്കിൽ ചെയ്യാനും പറ്റും. അപ്പോൾ ഒരുപാട് പിന്നെ ബെഡ്റൂമുകളിൽ അലബറേറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്യുന്നതും ഇത്തരത്തിലുള്ള പഞ്ചാബ് നിന്ന് ലോറിമാതിരി ബെഡ്റൂം ആക്കി വെക്കുന്നതൊക്കെ കിടന്നുറങ്ങാനല്ലേ എന്നുള്ള ഒരു മിനിമം കൺസ്ട്രക്ഷനിലെ ഒരു കൺസ്ട്രക്ഷനെങ്കിലും അതിന് കൊടുക്കണം. കാരണം ഇല്ലെങ്കിൽ ഈ ബെഡ്റൂമുകൾ ഒരു എന്താ പറയുക, ഒരു കൊമേഴ്സ്യൽ എക്സിബിറ്റ് സ്റ്റേജായി മാറും. അപ്പോൾ അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഒരു ഓർഡിനറി ബെഡ്റൂം, അതിൽ ഒരു ഓർഡിനറി ബാത്റൂം, ഒരു ഓർഡിനറി എല്ലാം ഓർഡിനറി ഒന്നും അതിൻ്റെ മുകളിൽ കൂടുതൽ പണം ചിലവാക്കുന്നില്ല. കാരണം പണം എന്ന് പറയുന്നത് ഒരുപാട് ചിലവാക്കാനുള്ളതാണ് എന്ന അഭിപ്രായം പല ആളുകൾക്കും ഇല്ല. കാരണം വെച്ചാൽ അങ്ങനെ ചിലവായി കഴിഞ്ഞാൽ അവസാനം പണം ഇല്ലാതെ. അപ്പോൾ ഉള്ള പണം കൊണ്ട് ഭംഗിയായിട്ട് ജീവിക്കാനും അത്തരത്തിലുള്ള സെറ്റൗട്ട് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ്. മലയാളീൻ്റെ മെയിൻ ഒരു സംഭവം എന്ന് വെച്ചാൽ പണം എറിഞ്ഞ് പൊട്ടിച്ച് അപ്രിസിയേഷൻ നേടാനുള്ളതാണ്. പണം എറിയുക, അപ്പോൾ ഒരു കല്യാണമാണെങ്കിലും അല്ലെങ്കിൽ വീട്ടുകൂടലാണെങ്കിലും ഒരു പിറന്നാളാണെങ്കിലും വീടാണെങ്കിലും ഇനി ഹോട്ടലാണെങ്കിലും പിന്നെ ചെറിയ ഷോറൂമാണെങ്കിലും എല്ലാം പണം വാരി എറിഞ്ഞ് പിന്നെ ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്ത് ഓവറായിട്ട് അതിനെ പിന്നെ ഇമ്പ്രഷൻ ഉണ്ടാക്കാനുള്ളത്, അതല്ലാതെ ഡിപ്രിസിയേഷൻ ഉണ്ടാക്കുന്നത്. അത്തരം ഒരു വർക്ക് കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ ആ വീട്ടുകാരനിൽ ആ കണ്ടിറങ്ങുന്ന ആളെ മനസ്സിലെന്താ അറിയണോ, ഓ കുറേ പൈസ പൊട്ടിച്ച് ചെയ്യുന്നു പാവം പൊട്ടേ എന്നൊക്കെയാണ് പറയുക. അപ്പോൾ അത്തരത്തിൽ എപ്രിസിയേഷൻ സത്യത്തിൽ ഡിപ്രിസിയേഷൻ ആവുന്നതാണ് മലയാളി മനഃശാസ്ത്രം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് എപ്രിസിയേഷൻ ആവശ്യമുള്ളത് മാത്രം അല്പം എപ്രിസിയേഷനും, അല്ലാത്ത സ്ഥലത്തൊക്കെ ഇത്തരത്തിലുള്ള സിമ്പിളായുള്ള ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ അറിയും, ഓ നല്ലൊരു വീട്, വലിയ ആർഭാടൊന്നുമില്ല, നല്ല വൃത്തിയുണ്ട് കാണാം എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീടിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എപ്രിസിയേഷന് വേണ്ടിയിട്ട് എപ്രിസിയേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പണം ചിലവാക്കി ഡിപ്രിസിയേഷൻ കിട്ടുന്ന ഒരു വീടാണോ നല്ലത്, അല്ലെങ്കിൽ ഡിപ്രിസിയേഷനിൽ അതായത് വളരെ കുറഞ്ഞ ചിലവിൽ ഒരു വീടുണ്ടാക്കി അത് ഭയങ്കര എപ്രിസിയേഷൻ ഉണ്ടാകുന്നതാണോ നല്ലത് എന്നാണ് നമ്മൾ വീടിനെ കുറിച്ചുള്ള നിർമ്മാണത്തിൽ അല്ലെങ്കിൽ റിനോവേഷനെ കുറിച്ചുള്ള ചിന്തകളിൽ നമ്മൾ ആദ്യമായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പാത്ത്. ആ വഴിയിലൂടെയായിരിക്കണം നമ്മൾ നമ്മുടെ വീട് നന്നാക്കണോ വലുതാക്കണോ പണം കൂടുതൽ ചിലവാക്കണോ കുറച്ച് ചിലവാക്കണോ എന്നൊക്കെ ആലോചിക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ആലോചനകളാവട്ടെ നാളെ ഇത്തരത്തിലുള്ള വീടുകൾ, അതായത് നമ്മൾ കുറിയറുണ്ടാക്കിയ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടുകൾ പൊളിക്കാതെ നിർത്തുന്ന ഒരു രീതിയിലേക്ക്
ഇത്തരത്തിലുള്ള ഈ വീടിൻ്റെ ഉടമയായ പ്രശാന്തിൻ്റെയും ഫാമിലിൻ്റെയും അത്തരത്തിലുള്ളൊരു ചിന്തയാണ് നമ്മൾ ഈ വീടിനെ ഇങ്ങനെ കാണാനും നിങ്ങൾക്ക് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും എനിക്ക് സാധിപ്പിച്ചത്. ഒരുപക്ഷെ നമ്മൾ ഈ ഒരുപാട് വീടുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ വളരെ വിശാലമായ ഒരു വീടിൻ്റെ ആംബിയൻസിലേക്ക് എത്തിപ്പെടുന്നത് ചെറിയ ചെറിയ ഡിസൈനിങ്ങിലൂടെയും ആ ഡിസൈനിൻ്റെ പാറ്റേണിലൂടെയാണ്. അതിലുണ്ടാക്കുന്ന എലമെൻറ്റുകളാണ് ഈ വീടിനെ മനോഹരമാക്കുന്നത്. ഈ കോണി നമ്മൾ പഴയൊരു കെട്ടിടം പൊളിച്ച് വെച്ച ഒരു സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്താണ്, പഴയൊരു കോണി, ഏതോ ഒരു വീടിൻ്റെ കോണിയാണ്. ആ കോണി ഉണ്ടെന്ന് നമ്മളിവിടെ സെറ്റ് ചെയ്താണ്. ഇതിൽ കംപ്ലീറ്റ് വുഡൻ കോണിയാണത്. അത് ഇവിടെ ഈ സൈറ്റിനനുസരിച്ചമായി റീസെറ്റ് ചെയ്തിട്ട് പഴയ ആൻറ്റിക് സ്റ്റൈലിൽ തന്നെ, അതായത് സ്ലാബ് വാർക്കോ അല്ലെങ്കിൽ അതിനുള്ള ഹാൻഡ് റെയിൽ ഫിറ്റ് ഒന്നും ചെയ്തില്ല. പഴയ കോണി അങ്ങനെ തന്നെ വന്നിട്ട് ഇതിനോട് അങ്ങോട്ട് ഫിറ്റ് ചെയ്തു. അപ്പോൾ ഈ കോണി കയറാനും ഇറങ്ങാനൊക്കെ വളരെ കംഫർട്ടാണ്. ഭയങ്കര സൈസുള്ള മരമാണ്, വളരെ ആൻറ്റിക് ഒരു ഫീല് ഈ കോണിക്കുണ്ട്. അതും ഈ ബംഗ്ലാവിൻ്റെ ഈ വീടിൻ്റെ അകത്തരങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വുഡൻ സാന്നിധ്യമാണ്. ആ വുഡ് അതിനുവേണ്ടി നമ്മൾ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നില്ല, ഒരു പഴയ കോണി വാങ്ങിക്കുകയാണ്. അതങ്ങനെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് റീസെറ്റ് ചെയ്യുന്നു. ആ റീസെറ്റ് ചെയ്ത കോണി കൂടെ നടന്ന് കയറാൻ വളരെയധികം സുഖകരമായ ഒരു ഫീൽ ഉണ്ടാവും. പിന്നെ ഈ കോണിയുടെ ലാൻഡിങ് കംപ്ലീറ്റ് നമ്മൾ വുഡ് ചെയ്തിരിക്കുകയാണ്. ഇത് ഈ വീടിൻ്റെ പഴയ യൂണിറ്റിലെ അപ്സ്റ്റെയറുള്ള ഭാഗമാണ്. ഇത് ചരിഞ്ഞ സ്ലാബൊക്കെ ആണല്ലേ. നമ്മൾ ഈ കുറച്ച് മുമ്പ് ഫ്ലാറ്റായി വാർക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നില്ല, അപ്പോൾ ചരിഞ്ഞിട്ടാണ് ഇത് വാർത്തുള്ളത്. അപ്പോൾ ചരിച്ച് വാർത്തിട്ടുള്ള ആ സ്ലാബിൻ്റെ അടിയിൽ വരുന്ന രണ്ട് ബെഡ്റൂമുകൾ മാത്രം ഈ ഒരു കോറിഡോറുള്ളൂ. ഈ കോറിഡോറിൻ്റെ ഇടയിൽ ഈ രണ്ട് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലെ പ്രധാനം. അപ്പം നാല് ബെഡ്റൂം നമുക്ക് പഴയ യൂണിറ്റിൽ കിട്ടിയതാണ് പ്രത്യേകത. നാല് ബെഡ്റൂം, ഒരു കിച്ചൺ, ഒരു വർക്ക് ഏരിയ, ഒരു ഡൈനിങ് സ്പേസ്, ഇതൊക്കെ പഴയ യൂണിറ്റിൽ കിട്ടി. ആകെ നമ്മൾ പുതിയ യൂണിറ്റിലേക്ക് ചെയ്തിട്ടുള്ള ഈ പീസ് ആ കാണുന്ന പ്രൊജക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും ഐഡിയലായിട്ട് ഒരു വീടിനെ മാറ്റാൻ പറ്റും. ഇപ്പോൾ ചരിഞ്ഞ മേൽക്കൂരയുള്ള കാണാൻ ഭംഗിയില്ലാത്തൊരു വീടിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഭംഗിയുള്ള രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഡിസൈനിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഇത്തരത്തിലുള്ള നാല് ബെഡ്റൂമിൻ്റെ ഒരു വീട് നമ്മൾ പൊളിച്ചിറങ്ങണ്ട. ഇതിൻ്റെ ചരിഞ്ഞ റൂഫായിക്കോട്ടെ, പുറത്ത് നോക്കിയാൽ ഏത് റൂഫാണെന്ന് കൂടി മനസ്സിലാവില്ല. ഇതിൻ്റെ മുകളിൽ ടോട്ടൽ വേറൊരു റൂഫ് വന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തപ്പം ചൂടില്ല. സാധാരണ ഈ ഫ്ലാറ്റ് ചരിഞ്ഞ വറുത്ത സ്ലാബിൻ്റെ ഇടയിൽ നമ്മൾ ഈ സമയത്ത് ഉച്ചയ്ക്ക് നിൽക്കുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. പക്ഷേ ഇവിടെ സ്വാഭാവികമായും ചൂട് വളരെയധികം കുറവാണ്, ചൂടില്ലാതെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചരിഞ്ഞ് വാർത്തതോ അല്ലെങ്കിൽ ചരിച്ച് വാർത്തതോ അല്ലെങ്കിൽ സൗകര്യമില്ലാത്തതോ ആയ വീടുകളൊക്കെ തന്നെ നമുക്ക് പലതും റിനോവേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു വീടിൻ്റെ എക്സാമ്പിളിലൂടെ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ വീട് റിനോവേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കണം. അതിലൂടെ അത് പൊളിക്കാതിരിക്കാൻ ശ്രമിക്കണം. എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങുകൾ നിലനിർത്താൻ ശ്രമിക്കണം. അതിൻ്റെ മുന്നിൽ വ്യത്യസ്തമായ ഒരു എലിവേഷൻ ഉണ്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പഴയ വീടും പുതിയതായി മാറുന്നുള്ള ഒരു വലിയ സങ്കല്പമാണ് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ കാണുന്നത്. കാരണം പലപ്പോഴും നമ്മൾ പഴയ വീടുകൾ പൊളിച്ചു കളയും. അങ്ങനെ പൊളിച്ചു കളയാതെ ആ പൈസയും കൂടി സേവ് ചെയ്തുകൊണ്ട് പുതിയൊരു വീടിൻ്റെ ആംബിയൻസ് ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാമ്പത്തികമായ ബാധ്യതകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പുതിയ വീടിൻ്റെ ഫീല് കിട്ടും, പഴയ വീടിൻ്റെ സ്ട്രെങ്ത്തും കിട്ടും. അതിനെ നമുക്ക് ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ വീടാക്കി മാറ്റാനുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ഈ പറയുന്ന വീട്ടിൽ നമ്മൾ കണ്ടെത്തി എന്നുള്ളതാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പ്രത്യേകത. ഞാൻ പ്രശാന്ത് കുമാർ, ഞാൻ ഓയിൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നാട്ടിൽ ഇത് എൻ്റെ വീട് പണ്ട് ഒരു 25 വർഷം മുമ്പ് അച്ഛൻ ഉണ്ടാക്കിയ വീടാണ്. അപ്പോൾ അത് റിനോവേറ്റ് ചെയ്യണമെന്നൊരു ഐഡിയ വന്നു. അപ്പോൾ ഞാനും വൈഫും അമ്മയായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും എങ്ങനെയാണ് റിനോവേറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് അമ്മയ്ക്കും എനിക്കും വൈഫിനും ഇത് പൊളിക്കാതെ എങ്ങനെ റിനോവേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ താല്പര്യം. അതിനുവേണ്ടി അന്വേഷിച്ചപ്പം പറ്റിയ ഒരാളെ കിട്ടുന്നേയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ അങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ നോക്കി. അപ്പോൾ അതിനൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾ വഴി ചെയ്യാനായിരുന്നു ഞങ്ങൾക്ക് താല്പര്യം. അങ്ങനെയാണ് മനോരമയിലെ ഒരു എൻ്റെ വീടിൽ നിന്നൊരു പ്രോഗ്രാം വന്നു. അപ്പോൾ അതിൽ അവരുടെ വീടിനെ പറ്റിയെല്ലാം കാണിച്ചിട്ടുണ്ട് എൻ്റെ വൈഫും അമ്മയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് കണ്ടില്ല. അപ്പം പറഞ്ഞു, വൈഫ് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാമുണ്ട്, മോളെ ഫ്രണ്ടിൻ്റെ വീടാണത്, അപ്പോൾ നമുക്ക് അവരോടൊന്ന് ചോദിക്കുക എങ്ങനെയാണ് ഇങ്ങനെ നമ്മളെ വീട് റിനോവേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പം ഞാൻ പറഞ്ഞു, അവർ വലിയ വലിയ ഡിസൈനിലൊക്കെ ചെയ്യുന്നതായിരിക്കും, നമ്മളെ വീടൊക്കെ റിനോവേറ്റ് ഇത്രയും പഴയ വീട് റിനോവേറ്റ് ചെയ്യാൻ റെഡി ആവുമെന്ന് അറിയില്ല, എന്തായാലും സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞു. ചേട്ടനെ കണ്ട് പരിചയപ്പെട്ട് ഞാൻ ചോദിച്ചവൻ പറഞ്ഞു, അതിനെന്താ എനിക്ക് റിനോവേഷനാണ് എൻ്റെ ഇൻട്രസ്റ്റിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ, ഒരു ദിവസം ഒരു അപ്പോയിൻമെൻറ്റ് തന്നു, അന്ന് വീട്ടിൽ വന്നു. അങ്ങനെ ആദ്യം തന്നെ വീട്ടിൻ്റെ ഈ ഒരു കോർണറിൽ വണ്ടി നിർത്തി ഇറങ്ങിയപ്പം തന്നെ വീട്ടിലേക്ക് കയറാതെ ആ കോർണറിൽ നിന്ന് കുറച്ച് നേരം നോക്കി ചേട്ടൻ. അത് കഴിഞ്ഞ് വീട്ടിൻ്റെ ഉള്ളിലെത്തിയവൻ പറഞ്ഞു, നമുക്ക് ഈ വീട് മുഖം തിരിച്ചാലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, മുഖം തിരിക്കാമൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ആ സമയത്ത് പേപ്പറിലൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു വീട് തിരിച്ചു വെക്കാമെന്നൊക്കെ, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. അപ്പം പറഞ്ഞു, അങ്ങനെയല്ല, നമുക്കിതിൻ്റെ വീടിൻ്റെ ഡിസൈൻ മാറ്റിയെടുക്കാം, ഫേസ് ഇപ്പോൾ ഈസ്റ്റ് ഫേസിങ് ആണ്, അത് നോർത്ത് ഫേസിങ് ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് ഒരു കുറച്ച് പേപ്പറും ഒരു ബ്ലാക്ക് പെന്നും തരാൻ പറഞ്ഞു. അതിൽ ചേട്ടൻ ഫ്രീ ഹാൻഡ് സ്കെച്ച് ആയിട്ട് കുറേ ഡ്രോയിങ്സ് വരച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, വൈഫും നിങ്ങളും ഡിസ്കസ് ചെയ്തിട്ട് ഇതിൽ നിങ്ങൾക്ക് പറ്റിയ ഡിസൈൻ ഏതാന്നുള്ളത് പുഴയോറ എൻ്റെ ഓഫീസിൽ 2 ആഴ്ച സമയം തന്നു, വന്നിട്ട് നമുക്ക് ഉറപ്പിക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ കുറേ ഡിസൈനുമായിട്ട് ഞാനും വൈഫും കുറേ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ ഒരു യൂറോപ്യൻ സ്റ്റൈലും വരച്ചു, പിന്നെ രണ്ട് മൂന്ന് കേരള സ്റ്റൈലും വരച്ചു, അത് ഈസ്റ്റ് ഫേസിങ് തന്നെ. അപ്പോൾ ഈ ഒരു ഡിസൈൻ നല്ലതായിട്ട് തോന്നി, ഞങ്ങൾ പറഞ്ഞു ഈ ഡിസൈനിൽ പോവാം, നമുക്ക് എന്താണ് ഞങ്ങൾക്ക് താല്പര്യം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഡിസൈനിലേക്ക് വരുന്നത് ഞങ്ങൾ. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.